ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മൾ കാനഡയിലോട്ട് വന്നപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നു എന്നുള്ള എൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ബാഗാണ് പർച്ചേസ് ചെയ്തത്. അത് നമ്മൾ ലുലു എന്നാണ് മേടിച്ചത്. അപ്പോൾ അതിന് ഏകദേശം ഒരു 7,000 റേഞ്ചായി, ഒരു 3 ഉള്ള ഒരു ഒറ്റ സെറ്റിന്. പിന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ നമ്മൾ എടുത്തേക്കുന്നത് ഡ്രസ്സുകളാണ്. ഡ്രസ്സുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്പുള്ള ടൈപ്പ് കുറച്ച് എടുത്തു, പിന്നെ ജീൻസുകളുണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഉള്ളിൽ കയ്യില്ലാത്ത ടൈപ്പ് ബനിയൻസ്, ഇന്നേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇന്നേഴ്സ് ഒക്കെ നമ്മൾ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിനൊക്കെ ഇവിടെ ഭയങ്കര റേറ്റാണ്. ഡ്രസ്സിന് പൊതുവേ കാനഡയിൽ റേറ്റ് അധികമാണ്. മിനിമം നമുക്ക് എന്ത് ഡ്രസ്സ് എടുക്കാൻ പോയാലും ഒരു $25. ഒരു $25 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ ഒരു 1,500 രൂപയിൽ മുകളിലാവും ഒരു മിനിമം ഒരു ഡ്രസ്സ് എടുക്കണം. ഒരു ബനിയൻ നമ്മൾ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു റേറ്റോ. അപ്പോൾ നമുക്ക് ഡ്രസ്സുകൾ മാക്സിമം കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ആണെങ്കിലും സെയിം റേറ്റാണ്. ഒരു $25 കുറഞ്ഞ ഡ്രസ്സുകൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളൊക്കെ തന്നെ കൊണ്ടുവരിക. പിന്നെ ഞങ്ങൾ കുറേ പേര് ചോദിച്ചായിരുന്നു നമ്മൾ മറ്റേ എന്താ ജാക്കറ്റ് കൊണ്ടുവരണമെന്ന്. അപ്പോൾ നമ്മൾ ജാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ജാക്കറ്റ് കൊച്ചിന് മാത്രം നമ്മൾ മേടിച്ചു. അത് ഡെക്കാത്ലോൺ എന്നാണ് മേടിച്ചത്. അതിന് ഏകദേശം ഒരു 2,000 രൂപ മുകളിലായി. അത് അവൾക്ക് മാത്രം മേടിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത്. കൊച്ചിന് മാത്രമായിരുന്നു ഞങ്ങൾ ജാക്കറ്റ് മേടിച്ചത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കാനഡയിൽ വന്നതിന് ശേഷം ജാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ ഒരു $100 to $150 നമുക്ക് ജാക്കറ്റ് കിട്ടും. $100 എന്ന് പറയുമ്പോൾ ഒരു 6,000 രൂപ, 150 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു 8,000 to 8,500 രൂപയ്ക്ക് നമുക്ക് നല്ല ജാക്കറ്റ്, അതായത് -40 degree ഒക്കെ പോകുന്ന ജാക്കറ്റ് നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ച്, അതായത് നമ്മൾ കൊണ്ടുവരുന്നത് അത്രയും നമുക്ക് ഒരു തണുപ്പ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ അതിന് തന്നെ നമ്മളൊരു 6,000 രൂപ കൊടുത്ത് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ വന്നിട്ട് മേടിച്ചാൽ മതി. പിന്നെ നമ്മളൊക്കെ തലയിൽ വെക്കാനായിട്ട് കുറച്ച് ക്യാപ്പുകൾ, ഇങ്ങനത്തെ ടൈപ്പൊക്കെ ക്യാപ്പുകൾ മേടിച്ചുകൊണ്ട് തന്നെ നല്ലതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നത് ഫാമിലി ആയിട്ടാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പാത്രങ്ങൾ, അത്യാവശ്യം പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുക്കർ, പിന്നെ ചായപാത്രം, പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റാണ് മേടിച്ചത്. അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ 3 ഒരടപ്പേ ഉള്ളൂ, 3 ചപ്പാത്തി ഉണ്ടാക്കാനും അപ്പം കറിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സെറ്റ് പാത്രവും നമ്മൾ എടുത്തു. പിന്നെ നമ്മൾ എടുത്തത് അച്ചാറുകളാണ്. അച്ചാറുകൾ ഇപ്പോൾ കരിനെല്ലിക്ക, പിന്നെ വെളുത്തുള്ളി അച്ചാർ, നാരങ്ങ അച്ചാർ, പിന്നെ ചിപ്സുകൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, ഫുഡ് ഐറ്റംസൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു. കുട്ടിയായിട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾക്കും അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമുക്കെല്ലാം കിട്ടും, പക്ഷേ ഒരു മാസത്തേക്കുള്ളതെല്ലാം നമ്മൾ കരുതി വേണം വരാനായിട്ട്. ഇതാണ് ഞങ്ങൾ മേടിച്ച് കൂട്ടിയ സാധനങ്ങൾ മൊത്തം. അപ്പോൾ ഇത് പാക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ്. ചപ്പാത്തി പലക, അതിൻ്റെ കോല്, പിന്നെ ദോശ ഉണ്ടാക്കാനുള്ള പാത്രം, പാത്രങ്ങളും കുറച്ച് ഞാൻ അധികം എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നേഴ്സ് അത്യാവശ്യത്തിൽ കൂടുതലെടുത്തു, പിന്നെ ചിപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ പാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണിയാണ്. നമ്മൾ ഇത്ര നാളായിട്ട് അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-15 പ്രാവശ്യം ഞങ്ങൾ പെട്ടി തൂക്കി ഒന്ന് മാറ്റും, വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റും, പറക്കും. ഇങ്ങനെ തന്നെ ഒരു 15-16 പ്രാവശ്യം എത്രയോ ദിവസം എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും അവസാനത്തെ സെറ്റപ്പാണ് ഈ കാണുന്നത്. ഏറ്റവും അവസാനം നമ്മളൊന്ന്, ഞങ്ങൾ ദുബായ് വഴിയാണ് പോയത്. അപ്പോൾ ദുബായിക്ക് പോണതിന് മുമ്പത്തെ ദിവസം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് സെറ്റാക്കി വയ്ക്കുകയാണ്. എല്ലാം ഞങ്ങൾക്ക് മൊത്തം ഒരാൾക്ക് 3, അതായത് ഒരു 23 2 ഒരു 7 പെട്ടിയാണ് ഒരാൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് മൊത്തം 9 ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം നമ്മളിപ്പോൾ സെറ്റാക്കി വയ്ക്കുകയാണ്. ദുബായിലോട്ട് ഞങ്ങൾക്ക് ഒരാൾക്ക് 45 കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഒരു പെട്ടിയിൽ 23, ഒരെണ്ണത്തിൽ 22, മറ്റതിൽ 7, അങ്ങനെ 45 കൊണ്ടുപോയി. പിന്നെ ചെറിയ കുട്ടികളായിട്ട് വരുന്നവരുണ്ടെങ്കിൽ പാമ്പേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാം. പിന്നെ ഗേൾസ് ആണെങ്കിൽ മറ്റേ പാഡ്, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും റേറ്റാണ്. അപ്പോൾ നമ്മൾ ഒരു അത്യാവശ്യം ഒരു 2 സംഭവങ്ങളെല്ലാം തന്നെ കരുതി വേണം വരാനായിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്.
പിന്നെ ഞങ്ങൾ എൻ്റെ ബ്രദർ ഇവിടെ ലണ്ടനിലുണ്ട്, അപ്പോൾ അവനാണ് നമുക്ക് വേണ്ട ഈ വീട്ടിലോട്ടുള്ള അരിപ്പൊടി, അരി അങ്ങനത്തെ പൊടികളൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് മേടിക്കുക. പഞ്ചസാര, ചായപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുവന്നില്ല. അതിനും റേറ്റാണ്, പക്ഷേ അവൻ ഇവിടെ നിന്ന് മേടിച്ച് വെച്ചായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും വെയിറ്റും കൊണ്ട് ഞങ്ങൾ തുണിയും പാത്രങ്ങളും അങ്ങനത്തെ മറ്റേ ചിപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. പിന്നെ ഫുഡ് ഐറ്റംസ് വേറെ ഒന്നും കൊണ്ടുവന്നില്ല, നോൺ വെജ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. വെജ് ഐറ്റംസ് ഇങ്ങനെ അച്ചാറ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പൊടികൾ, മസാല പൊടികൾ, കുരുമുളക് അങ്ങനത്തെ പൊടികളൊക്കെ കൊണ്ടുവരണം, അതിനൊക്കെ ഇവിടെ റേറ്റാണ്. പിന്നെ അതേപോലെ ഞങ്ങൾ മിക്സി മേടിച്ചായിരുന്നു, 110 വോൾട്ടിൻ്റെ പ്രീതി എക്കോ പ്ലസ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒക്കെ ഒന്ന് സെറ്റായി. ഇത് നമ്മുടെ വീട്. അപ്പോൾ കുറേ പാത്രങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ 3 കുക്കറും പിന്നെ ഒരു ബിരിയാണി പോട്ടൊക്കെ എടുത്തായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റി വെച്ചു. വെയിറ്റ് അധികം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റ് കൊണ്ടുവരായിരുന്നു, പക്ഷേ എന്നിട്ടും നമുക്ക് മാറ്റി വെക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് നേരെ ദുബായിലോട്ടാണ് പോയത്. ദുബായിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ, മേക്കപ്പ് ഐറ്റംസൊക്കെ ചേച്ചി മേടിച്ച് വെച്ചായിരുന്നു, അത് ഇത്ര ഐറ്റംസ്. പിന്നെ അതേപോലെ തന്നെ ബ്ലാങ്കറ്റ്, പിന്നെ നമ്മുടെ സോപ്പ്, പിന്നെ ക്രീമുകൾ, പിന്നെ എന്താ ഷാംപൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ദുബായിൽ നിന്നാണ് മേടിച്ചത്. കുറച്ച് സാധനങ്ങൾ, ഒരു നമുക്ക് 46 കിലോ ദുബായിൽ നിന്ന് കാനഡയ്ക്ക് കൊണ്ടുവരായിരുന്നു. അപ്പോൾ 45 കിലോ വെച്ചല്ലേ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ ഒരു 3 കിലോ അവിടെ നിന്ന് എടുക്കായിരുന്നു. അപ്പോൾ അങ്ങനത്തെ 3 കിലോയും അതേപോലെ തന്നെ കുറച്ച് ഐറ്റംസ്, അതൊരു ഏകദേശം ഒരു 7 കിലോയോളം ഞങ്ങൾ ദുബായിൽ നിന്ന് തന്നെ മേടിച്ചു. അപ്പോൾ അങ്ങനെ ദുബായിൽ നിന്ന് ഞങ്ങൾ കാനഡയിലോട്ട് പോന്നു. കാനഡ ടൊറൻ്റോയിൽ ആണ് ആദ്യം എത്തിയത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ലണ്ടന് ബ്രദറിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ബ്രദറിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ 10 സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും സഡ്ബറിയിലോട്ട് പോന്നു. സഡ്ബറിയിൽ ഞങ്ങൾ ചെറിയൊരു വീടാണ്, ഒറ്റ റൂമിൽ തന്നെയാണ് എല്ലാ സംഭവവും. ഇതാണ് ഞങ്ങളുടെ കാനഡയിൽ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. ഇതിലൊറ്റ റൂം, സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്, ഒരു റൂം, അടുക്കള, ബാത്റൂം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഇതിന് നമ്മുടെ ഏകദേശം വാടക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $750 വാടകയും അതേപോലെ തന്നെ വൈഫൈ ഒരു $50, അപ്പോൾ ഒരു $800 വാടക. അപ്പോൾ ഒരു 45,000 രൂപയൊക്കെ നാട്ടിൽ ഈ ഒരു റൂമിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിലും കുറച്ചും കൂടെ റൂമും ഇതൊക്കെ ആകുമ്പോൾ അതിലും റേറ്റ് കൂടും. അപ്പോൾ നമ്മൾ വന്ന പാടെ അത്രയും ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ കിട്ടണ ഒരു വീട്ടിൽ താമസിക്കുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. പിന്നെ കുട്ടീനെ സംബന്ധിച്ച് അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ പാർക്കുകളും കാര്യങ്ങളൊക്കെ കാനഡയിലുണ്ട്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് ആരും പേടിക്കണ്ട. പിന്നെ ഇവർക്ക് ഡേ കെയറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ മെസ്സേജ് അയക്കാം. പിന്നെ അതേപോലെ നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഡ്രൈ ആകും തണുപ്പാകുമ്പോഴത്തേക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകൾ, പിന്നെ വാസ്ലൈൻ, പിന്നെ ലിപ് ബാം, ചുണ്ടാണ് പെട്ടെന്ന് ഡ്രൈ ആവണത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ചധികം കൊണ്ടുവരിക. അപ്പോൾ ജാക്കറ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ വന്നിട്ട് മേടിക്കുമായിരിക്കും നല്ലത്. ഇപ്പോൾ നിങ്ങൾ ഡിസംബർ ജനുവരി ആ ഒരു സമയത്തൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറുതൊരെണ്ണം മേടിച്ചുകൊണ്ട് വരെ, അധികം വിലയൊന്നും ഇല്ലാത്തത്, നല്ല വില കൊടുത്ത് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പാത്രങ്ങൾ അത്യാവശ്യം കൊണ്ടുവരിക. പൊടികൾ നിങ്ങൾ ഒരു മാസത്തേക്കുള്ള എന്തായാലും കൊണ്ടുവരിക. ഇപ്പം ഞാൻ എൻ്റെ ബ്രദറിവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്ത് ജോലിക്ക് പോയാലും അവർ ചോദിക്കുന്നൊരു സംഭവം ബ്ലാക്ക് പാൻറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ജീൻസ്, അതേപോലെ തന്നെ ബ്ലാക്ക് ഷൂസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബിനിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ 1-2 എണ്ണം കൊണ്ടുവരെ എല്ലാ ജോലിക്കും. അതാണ് ഒരു ഡ്രസ് കോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും കാനഡ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.